നിസനിനി പമഗമഗ ഗസനി നിസമഗ ഓ സംഗീതമേ. ആറു മാസമായി എന്നുമാരോ ഒന്ന് ഫോട്ടോ എടുക്കും, എത്രയെന്ന് വെച്ചാൽ ഇതൊക്കെ സഹിക്കാ. അല്ല, ഇയാള് വലിയ ആദർശമൊക്കെ പറയുന്നാണല്ലോ, ആറു മാസത്തെ ഒരിക്കൽ പോലും പ്രതികരിച്ചില്ലേ? പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷേ പേടിയാ സീൻ ഉണ്ടാക്കാൻ. എന്തായാലും വൈകുന്നേരത്തിന് മുമ്പ് പണിയൊക്കെ തീർത്തേക്കണം. ഓക്കെ, അപ്പൊ ശരി. ഉച്ചേ
മോനെ. അല്ലാന്നുണ്ടെങ്കിൽ നീ അവരെ കായികമായി നേരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വേണം അവരെ എന്നെ പ്രതിയാക്കാൻ. നിനക്കൊന്നും സഹായിക്കാൻ പറ്റില്ലേ? Come on, it's 2023. ഒരു സ്ത്രീയുടെ പ്രശ്നത്തിൽ ഒരു പുരുഷൻ ഇടപെട്ടാലേ സോൾവ് ആവുന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതൊരു വേണ്ടി സ്ത്രീപക്ഷത്തിനെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന പോലെ. No, 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 no. I am a feminist and you need to handle that shit. എന്തായാലും എന്തായാലും അറിയിക്ക്. യദോ ഹസ്ത തദോ മന. പടി നിർത്തക്കണം വൈകുന്നേരത്തിന് മുമ്പ്. എനിക്കറിയില്ല, ഞാൻ ഇവിടെ പേടിച്ച് ചത്തിരിക്കുവാണ്. Come on, it's 2023. ഇപ്പോ എല്ലാം ഓൺലൈൻ ആണ്. www.tuna.kerlapolice.gov.in അവിടെ കേറി ഒരു കംപ്ലൈന്റ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യ്. ഓക്കേ. ഡോറ് ഞാൻ രാത്രി ഒന്ന് ലോക്ക് ചെയ്താ കിടക്കാറ്. പിന്നെ ഇവിടുത്തെ സ്പെയർ കീ ഫോണിന്റെ മാത്രമേ ഉള്ളൂ. സാറേ, അവനെ പിടിച്ച് രണ്ടെണ്ണം പൊടിച്ചാ മണി രണ്ടെണ്ണം പൊടിച്ചാ മണിവിനായിട്ട് കാര്യം പറയുന്നല്ലേ. അതെ, എനിക്കറിയാം കേട്ടാ. ഞാൻ എന്തിനു രാത്രി കയറി ഇവിടെ നോട്ട് എഴുതി ഒട്ടിക്കണം? എനിക്ക് ഏറെ തന്നെ വല്ല സ്വർണമോ കാശോ ഓടിച്ചോണ്ട് പോയാ പോരെ. സത്യാ സാറേ, ഇയാള് ദിവസവും വെള്ളം ഓടിച്ച് ഓഫ് ആയിട്ടാ കിടന്നുറങ്ങാ. സാറേ, നമുക്ക് ഈ പേപ്പറിൽ നിന്ന് കുറച്ച് ഫിംഗർ പ്രിന്റ് എടുത്താലും ഇവിടെ കുറ്റം കഴിക്കാൻ ഞാൻ. ആ പേപ്പർ ഞാൻ നമ്പർക്ക് എടുത്തു എവിടെ സൈറ്റ്. ആ പിന്നെ ആ ജീപ്പ് സ്റ്റാർട്ടാക്കി പോണ്ടേ. ഹലോ. ആ ഹലോ. ഹലോ. ആ ഫോറൻസിക്സ് ആര് ഫിംഗർ പ്രിന്റ് അലൻ ഫെയ്റ്റുണ്ട്. അത് കുട്ടിയുടെ അല്ല, ഫിംഗർ പ്രിന്റ് ആണല്ലോ എന്റെയോ. വീടകത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫിംഗർ പ്രിന്റ് ഹൗസ് ഓണറിന്റെയല്ല, നിന്റെയാണ്. പക്ഷെ നീ അല്ല എഴുതിയത്. ഇനി വല്ല ഭൂതമോ ണോ? രാത്രി
കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോണിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് കിടക്കണം. എന്നിട്ട് രാവിലെ എണീറ്റ് ആ വീഡിയോ അനലൈസ് ചെയ്യണം. അന്നേരം നമുക്കറിയാമല്ലോ നോട്ട് എഴുതി ഒട്ടിച്ചത് ഭൂതമാണോ കള്ളന്മാരാണോ ഹൗസ് ഓണോ എന്നൊക്കെ. ഫോണിന് സ്പേസ് കുറവാ. ഇത് സ്ലീപ്പ് വാക്കിംഗ് ആണോ? ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം സോമന വിൽസം അതല്ല. ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇമോഷണൽ ഇൻ്റലിജൻസും ഉണ്ടാവില്ല. പക്ഷെ നീ ഇത് നോക്ക്, നീ കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ വ്യക്തമായ ധാരണ നിനക്കുണ്ട്. എനിക്കത് ഓർമ്മ പോലും ഇല്ല. നിനക്കല്ല, പിന്നെ ഈ എണീറ്റ് നടക്കുന്നത് ചിലപ്പോൾ നീ അല്ലെങ്കിലോ. എന്നുവെച്ചാ? ഇത് നിന്റെ ഓൾട്ടർ ഈഗോ ആണെങ്കിലോ. ഫോർ എക്സാമ്പിൾ, ഇത് നീ അനാമിക. ഉറങ്ങാൻ കിടക്കുന്നതും അനാമിക, ഉറങ്ങി എണീക്കുന്നതും അനാമിക. പക്ഷേ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഉണർന്നെണീക്കുന്നത് അനാമികയല്ല, അനാമികയുടെ ഓൾട്ടർ ഈഗോയാണ് സിനാമിക. സിനാമിക ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം ലെജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു സ്പെസിഫിക് ടൈമിൻ്റെ ഒരു എണീക്കുന്നു, കൃത്യമായി സ്റ്റിക്കിനോട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി എന്തൊക്കെയോ എഴുതുന്നു, ഇടയ്ക്കുള്ള സമയത്ത് പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു. ഓൾട്ടറിഗുമായി എണീക്കുന്ന സിനാമികയ്ക്ക് അമാനുഷികമായ കഴിവുകളായിരിക്കും. ഉറങ്ങിക്കിടക്കുന്ന അനാമികയുടെ ഉറക്കത്തിന്റെ ആഴം വരെ അളക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നേ ചെയ്യാനുള്ളൂ, നീ നേരെ പോയി നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണ്. സൈക്യാട്രിസ്റ്റോ? എന്നിട്ട് വേണം നാട്ടുകാരെ എനിക്ക് ഭ്രാന്താന്ന് പറയാൻ? Come on, it's 2023. മെന്റൽ ഹെൽത്തിനെ പറ്റിയുള്ള സ്റ്റിഗ്മ ഒക്കെ മാറി. അതൊന്നും എന്തായാലും വേണ്ട. എന്നാ പിന്നെ ഒന്നേ ചെയ്യാറുള്ളൂ, ഈ സിനാമികയ്ക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ നിന്റെ സഹായം വേണം. അതാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതെന്താണെന്ന് നീ മനസ്സിലാക്കണം. നീ നിന്റെ വാച്ച് കാണിച്ചേ. ഇതിലൊരു ആപ്പുണ്ട്, നീ ഉറക്കത്തിൽ എണീറ്റ് കിടക്കുവാണെങ്കിൽ വാച്ചിൽ അലാറം അടിക്കും, നീ എണീക്കും. ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. Thank you.
എനിക്ക് അവൾ നിൽക്കുന്ന ഡയറക്ഷനിലോട്ട് അല്ല നീ നോക്കി പോയ നിന്റെ തല വെട്ടി ഞാൻ പറ്റിക്കിട്ടു. പ്രതികരിക്കാൻ വേണ്ടി സീനുണ്ടാക്കാൻ വേണ്ടി എല്ലാത്തിനും വേണ്ടി. പക്ഷെ ഞാൻ സിനാമിക എനിക്ക് തല്ലാനും പേടിയില്ല, കൊല്ലാനും പേടിയില്ല. ഇല്ലേക്ക് ശേഷം ആ പരിസരത്തെങ്ങാനും എന്നെ കണ്ടാൽ Thank you.
പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം